നമസ്കാരം. നമ്മുടെ പല സാമ്പത്തിക കാര്യങ്ങൾക്കും പാൻ കാർഡ് ആവശ്യമായി വരാറുണ്ട്. എന്തുകൊണ്ടാണ് നികുതി വകുപ്പ് ഇങ്ങനെ ഒരു കാർഡ് നൽകുന്നത്? ഓരോ വ്യക്തിയുടെയും വരുമാന നികുതി അടക്കമുള്ള സാമ്പത്തിക വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്നതിനായി നികുതി വകുപ്പ് ആവിഷ്കരിച്ച ഒരു മാർഗമാണ് പാൻ കാർഡ്, അതായത് പെർമനന്റ് അക്കൗണ്ട് നമ്പർ. നികുതിദായകന് സർക്കാർ നൽകുന്ന ദേശീയ തിരിച്ചറിയൽ സംഖ്യയാണ് ഇത്. അനധികൃത പണമിടപാടുകളും കള്ളപ്പണവും തടയുന്ന ഉദ്യമത്തിന്റെ ഭാഗമായാണ് നികുതി വകുപ്പ് ഇങ്ങനെ ഒരു കാർഡ് ഇറക്കിയത്. വരുമാനം, നികുതി ഇളവ്, നികുതി അടയ്ക്കൽ, നികുതി വരുമാനം, മറ്റ് നിർദ്ദിഷ്ട ഇടപാടുകൾ തുടങ്ങിയ ഒരു നികുതിദായകന്റെ എല്ലാ ഇടപാടുകളെയും കുറിച്ച് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ പാൻ കാർഡ് മതി. അതുപോലെ തന്നെ മിക്ക ബാങ്കുകളിലെയും അക്കൗണ്ട് തുടങ്ങാനും ഇന്ത്യയിൽ നിക്ഷേപം നടത്താനും പാൻ കാർഡ് നിർബന്ധമാണ്. നിങ്ങൾ 60 വയസ്സിൽ താഴെയുള്ള വ്യക്തിയാണെങ്കിൽ 2.5 ലക്ഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരുമാനം ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നികുതി അടയ്ക്കേണ്ടതാണ്. മുതിർന്ന പൗരന്മാർക്ക് 3 ലക്ഷമോ അതിൽ കൂടുതലോ ഉള്ള വരുമാനത്തിന് നികുതി നൽകണം. 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് 5 ലക്ഷമോ അതിൽ കൂടുതലോ ഉള്ള വരുമാനത്തിന് നികുതി നൽകണം. ഒരു നികുതിദായകന്റെ ജീവിതത്തിലുടനീളം ആവശ്യമുള്ള ഒന്നാണ് പാൻ കാർഡ്. നികുതിദായകന്റെ വിലാസമോ അഡ്രസ്സോ മാറിയാലും പാൻ ഐഡന്റിറ്റി മാറില്ല. എന്നിരുന്നാലും പാൻ കാർഡിന് വേണ്ടി അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ നൽകിയിട്ടുള്ള വിശദാംശങ്ങളിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പുതിയ പാൻ കാർഡിനായും മാറ്റങ്ങൾ അല്ലെങ്കിൽ തിരുത്തൽ വരുത്താനും നികുതി വകുപ്പിനെ സമീപിക്കേണ്ടതാണ്. അതേസമയം ആധാറും പാൻ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഇന്ന് വരെയാണ്. അതിനുള്ളിൽ പാൻ കാർഡും ആധാറുമായി ബന്ധിപ്പിച്ചില്ലെങ്കിൽ 1 ഏപ്രിൽ പാൻ കാർഡ് പ്രവർത്തിച്ചേക്കില്ല. കൂടാതെ പിഴയും നൽകേണ്ടി വരും. 10 തവണയോളം ഇതുവരെ തീയതി പല ഘട്ടങ്ങളിലായി നീട്ടി നൽകിയതിനാൽ ഇനിയും സമയം നീട്ടി ലഭിച്ചേക്കില്ല. സമയപരിധിക്കകം ബന്ധിപ്പിക്കൽ നടന്നിട്ടില്ലെങ്കിൽ അത്തരം പാൻ കാർഡുകൾ താൽക്കാലത്തേക്ക് പ്രവർത്തനരഹിതമാകും. ഐടി ആക്ട് സെക്ഷൻ 272B അനുസരിച്ച് 10,000 രൂപ വരെ പിഴ ചുമത്താവുന്ന കുറ്റമാണിത്. വെബ് ഡെസ്ക്, തത്വമൊഴി.